നമസ്കാരം. എക്സോലോജിക് CMRL ഇടപാടിൽ മുൻപും ഹൈക്കോടതിക്ക് രണ്ടു മനസ്സുണ്ടായിരുന്നില്ല. അന്വേഷണം നടക്കണം എന്ന് തന്നെയായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. ഇന്നും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക ദിനമായിരുന്നു. എക്സോലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSIDC നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നും കോടതി KSIDCയോട് ചോദിച്ചു. അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായി KSIDC കോടതിയെ അറിയിച്ചു. CMRL നെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ലെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ എക്സോലോജിക് കരാറിൽ CMRL നോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ KSIDCയോട് കോടതി ആവശ്യപ്പെട്ടു. ഇതിന് സമയം വേണമെന്ന് KSIDC പറഞ്ഞതിനാൽ ഹർജി ഈ മാസം 26-ലേക്ക് മാറ്റുകയായിരുന്നു. മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് SFIO ഹൈക്കോടതിയെ അറിയിച്ചു. രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പറഞ്ഞു. അതേസമയം അന്വേഷണത്തെ എതിർത്ത KSIDC നിലപാടിനെ കോടതി വിമർശിക്കുകയായിരുന്നു. തുടർന്ന് എക്സോലോജിക് കരാറിൽ CMRL നോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ KSIDCയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നായിരുന്നു KSIDCയുടെ ഹൈക്കോടതിയുടെ ചോദ്യം. വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് വ്യക്തമാക്കിയ KSIDC തങ്ങൾക്ക് പണമൊന്നും കിട്ടിയിട്ടില്ലെന്നും വ്യക്തമാക്കി. KSIDCയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികളാണ് ഇന്ന് കോടതി വാദം കേട്ടത്. CMRL നോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും KSIDC കോടതിയിൽ വെളിപ്പെടുത്തി. അതേസമയം ചോദിച്ച വിശദീകരണം കാണിക്കാനും കോടതി ആവശ്യപ്പെട്ടു. രേഖകൾ ഹാജരാക്കാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്നായിരുന്നു KSIDCയുടെ മറുപടി. ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ലെന്നും കോടതി പറഞ്ഞു. കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. തുടർന്ന് കേസ് ഈ മാസം 26-ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ജനുവരി 31-നാണ് എക്സോലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം SFIO വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. CMRL ഡയറക്ടർ ബോർഡിൽ KSIDC പ്രതിനിധിയും ഉണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണം പരിധിയിൽ കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയുടെ കമ്പനിക്ക് 1.72 കോടി രൂപ കൈമാറിയത് IT മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്ന CMRL തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത്. വകുപ്പ് 210 എടുത്ത കേസിൽ ഈ മാസം 8-9 തീയതികളിൽ അന്വേഷണത്തിന് എത്തുമെന്ന് KSIDCയെ അറിയിച്ചിരുന്നു. എന്നാൽ അന്വേഷണം SFIO വിടുന്നതിന്റെ ഭാഗമായി വകുപ്പ് 212 അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനു പിന്നാലെ SFIO കഴിഞ്ഞ ദിവസം CMRL KSIDCയിലും പരിശോധന നടത്തി. 3.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ SFIO സംഘം ശേഖരിച്ചിരുന്നു. നന്ദി.